റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അടിമ രാജവംശ സ്ഥാപകനായ ഖുബുദ്ദീൻ ഐബക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഡൽഹി സുൽത്താനറ്റിനെക്കുറിച്ചുള്ള അടിസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട് ഭരിച്ച അഞ്ച് പ്രമുഖ രാജാക്കന്മാരും അതിൽ ഒന്നാമത്തെ ഭരണാധികാരിയായ ഖുബുദ്ദീൻ ഐബക്കിനെക്കുറിച്ചും ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടോപ്പിക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ടോപ്പിക് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക ശ്രദ്ധയോടെ കേൾക്കുക ആവശ്യമുള്ളതെല്ലാം കൂറിച്ചുവെക്കുക ഈ ക്ലാസ് നിങ്ങളുടെ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷയിൽ നിങ്ങളുടെ ഇതിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുമെന്നതിന് ഒരു സംശയമില്ല നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്ത്യ ഭരിച്ച ഒന്നാമത്തെ സുൽത്താനേറ്റ് രാജവംശമാണ് അടിമ രാജവംശം ഇന്ത്യ ഭരിച്ച ഒന്നാമത്തെ സുൽത്താനേറ്റ് രാജവംശമാണേത് അടിമ രാജവംശം നമ്മുടെ ഇന്ത്യയിലെ ഒന്നാമത്തെ മുസ്ലിം രാജവംശമാണേത് അടിമ രാജവംശം അപ്പം നമ്മൾ ആദ്യം അറിയേണ്ടത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടമാണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഡൽഹി സുൽത്താനേറ്റ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് ഏത് കാലഘട്ടം ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടം ഡൽഹി സുൽത്താനേറ്റ് സുൽത്താനേറ്റ് ഈ കാലഘട്ടം ഇതാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഇതാണ് ഡൽഹി ഭരിച്ച സുൽത്താനേറ്റ് രാജാക്കന്മാരുടെ കാലഘട്ടം സുൽത്താനേറ്റ് എന്ന് പറയുന്ന അഞ്ച് രാജവംശങ്ങളാണ് അടിമവംശം ഖിൽജി വംശം തുഗ്ലക്ക് വംശം വംശം ലോധി വംശം ഇത് ഡൽഹി ഭരിച്ച ആദ്യ മുസ്ലിം രാജവംശമാണേത് അടിമ രാജവംശം അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം രാജവംശം ആദ്യത്തെ മുസ്ലിം രാജവംശം എന്ന് ചോദിച്ചാൽ ഏതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മുസ്ലിം രാജവംശമാണേത് അടിമ വംശം ഏതാണ് വംശം നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രസിദ്ധ വംശം ഏതാണ് രാജവംശം അടിമവംശം അപ്പോൾ ഇന്ത്യ തന്നെ ഭരിച്ച ഒന്നാമത്തെ സുൽത്താന രാജവംശം ഏതാണ് അടിമവംശം ഈ അടിമ രാജവംശത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നേ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അടിമ രാജവംശത്തിൻ്റെ കാലഘട്ടം അപ്പോൾ അടിമ രാജവംശത്തിൻ്റെ കാലഘട്ടം പ്രത്യേകം പഠിക്കണേ ഒന്നാമത്തെ സുൽത്താന രാജവംശമായ അടിമ രാജവംശത്തിൻ്റെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് പ്രസിദ്ധമായ അടിമ രാജവംശത്തിൻ്റെ കാലഘട്ടം അപ്പോൾ ശ്രദ്ധിക്കണേ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ ഈ അഞ്ച് രാജവംശങ്ങൾ വരുന്നതാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആദ്യ തലസ്ഥാനം ചോദിച്ചാൽ ചോദിച്ചാലത് ഏതാണ് ലാഹോർ ഏതിൻ്റെയാണ് തലസ്ഥാനം ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് ടൂ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആദ്യ തലസ്ഥാനം ഏതാണ് അത് ലാഹോർ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതെന്ന് ചോദിച്ചാലോ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ഏതാണ് ഭാഷ പേർഷ്യൻ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആദ്യ തലസ്ഥാനം ഏത് ലാഹോർ അവരുടെ ഔദ്യോഗിക ഭാഷ ഏത് പേർഷ്യൻ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് പേർഷ്യൻ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഡൽഹി ഭരിച്ച ആദ്യത്തെ മുസ്ലിം രാജവംശം ഏതാണ് അടിമ രാജവംശം ഈ അടിമ രാജവംശത്തെ പ്രധാനമായും വിളിക്കുന്നു എന്തെന്ന് വിഖ്യാതമായ ഇൽബാരി വംശം പേരെന്താണ് ഇൽബാരി വംശമെന്നും മാമലൂക്ക് വംശമെന്നും മാമലൂക്ക് മാമലൂക്ക് വംശമെന്നും രാജവംശം എന്താണ് പേരെന്താണ് ഷംസി രാജവംശം എന്താണ് വേറെന്താണ് അപ്പോൾ എന്തൊക്കെ പേരിൽ വിളിക്കുന്നു ഇൽബാരി വംശം മാമലൂക്ക് വംശം മറ്റൊരു പേരെന്താണ് ഷംസി വംശം അടുത്തൊരു പേരാണ് ഗുലാം വംശം പേരെന്താണ് ഗുലാം വംശം എന്താണ് പേരെന്താണ് വിഖ്യാതമായ ഗുലാം വംശം അടുത്തൊരു പേര് കുത്തുബി വംശം പേരെന്താണ് കു വംശം ാണ് ത്തുബി വംശം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന അപ്പോൾ ഏതൊക്കെയാണ് പേരുകൾ ഇൽബാരി വംശം മാമലൂക്ക് വംശം ഷംസി വംശം ഗുലാം വംശം ഖുദ്വി വംശം എന്നൊക്കെ അറിയപ്പെട്ട വിഖ്യാത രാജവംശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് അടിമ രാജവംശം അപ്പോൾ അടിമരാജവംശത്തിന് ഇങ്ങനെ അഞ്ച് തരം വിശേഷണങ്ങളുണ്ട് ആ അടിമ രാജവംശത്തിലെ അഞ്ച് വിശേഷങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഇൽബാരി വംശമെന്നും മാമലുക്ക് വംശമെന്നും ഷംസി വംശമെന്നും ഗുലാം വംശമെന്നും കുത്തബി വംശമെന്നും അറിയപ്പെടുന്ന രാജവംശം ഏതാണ് അടിമ രാജവംശം അപ്പം ഞാൻ പറഞ്ഞു അടിമരാജവംശം ഭരിച്ച പ്രസിദ്ധരായ അഞ്ച് ഭരണാധികാരികൾ പ്രസിദ്ധന്മാരാണ് അഞ്ച് ഭരണാധികാരികൾ അവർ ആരൊക്കെ എന്നതാണ് നമ്മുടെ പ്രധാന പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒന്ന് ഒന്നാമത്തെ ഒന്നാമത്തെയാളാരാണ് ഖുദ്ബുദ്ദീൻ ഐബക്ക് പേരെന്താണ് കുത്തബ്ദീൻ ഐബക്ക് നമുക്ക് പറയാനുള്ള ഇപ്പം ഖുബുദ്ദീൻ ഐബക്ക് എന്നാണ് കുത്തബുദ്ദീൻ ഐബക്ക് എന്നാണ് കുത്തബുദ്ദീൻ ഐബക്ക് ആ കുത്തബുദ്ദീൻ ഐബക്ക് ഭരണകാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഇനി ശ്രദ്ധിക്കണേ അടുത്ത അടുത്ത ശരിക്ക് പറഞ്ഞ അടുത്ത ഭരണാധികാരി ഇദ്ദേഹത്തിൻ്റെ കുത്തുദ്ദീൻ ഐബക്കിൻ്റെ മകനാണ് ആരാം ആരാംഷെ എന്നാണ് പേര് അദ്ദേഹത്തെ വാദിച്ചു ആര് ഷാം സുദ്ദീൻ എൽ തുമിഷ് പേരെന്താണ് ഷാംസുദ്ദീൻ എൽ തുമിഷ് ഷാംസുദ്ദീൻ ഷാംസുദ്ദീൻ ഇൽ തുമിഷ് ഷാംസുദ്ദീൻ എൽ തുമിഷ് ആയിരത്തി ഇരുന്നൂറ്റി ശ്രദ്ധിക്കണേ പതിനൊന്ന് മുതലാണ് ഷാംസുദ്ദീൻ ഹെൽത്ത് കാലഘട്ടം പത്ത് മുതലല്ല കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെയാണ് ആരുടെ കാലഘട്ടം ഷാംസുദ്ദീൻ ഹെൽത്ത് കാലഘട്ടം ഇനി ശ്രദ്ധിക്കണം എൽത്ത് കഴിഞ്ഞാൽ അടുത്ത ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഡൽഹി ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് ആര് റസിയ സുൽത്താന എന്താണ് പേരാണ് ആ റസിയ സുൽത്താന അല്ലെങ്കിൽ സുൽത്താന റസിയ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ തന്നെ ഭരണം ഏറ്റെടുത്ത വനിതയാണ് ആര് റസിയ സുൽത്താന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഭരിച്ചു ആര് ആ ഡൽഹി ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരി ആരാണ് റസിയ സുൽത്താൻ ഇനിയാണ് ഡൽഹി ഭരിച്ച ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി ഡൽഹി ഭരിച്ച ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ആര് ഗിയാസുദ്ദീൻ ബാൽബൻ എന്താണ് വേറെന്താണ് നാലാമത്തെ ആള് ഗിയാസുദ്ദീൻ ഭരണകാലഘട്ടം ഒന്ന് ശ്രദ്ധിക്കണേ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് മുതലാണ് വരുന്നത് അപ്പം ഇടയ്ക്ക് ഗ്യാപ്പുണ്ട് എന്തുകൊണ്ട് ഗ്യാപ്പൊക്കെ ഒന്ന് നമുക്ക് ചരിത്രപരമായി തന്നെ പഠിക്കാൻ വിഷയമില്ല ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വരെയാണ് ആരുടെ കാലഘട്ടം ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കാലഘട്ടം അപ്പോൾ ആരാണ് ഡൽഹി ഭരിച്ച അടിമരാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ആര് കൈക്കോബാദ് എന്താണ് വേറെന്താണ് അവസാനത്തെ ഭരണാധികാരി കൈക്കോബാദ് വേറെന്താണ് കൈക്കോബാദ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അപ്പോൾ ഇവരാണ് ഡൽഹി ഭരിച്ച ഏറ്റവും പ്രസിദ്ധ അടിമ രാജാക്കന്മാർ ഏറ്റവും പ്രസിദ്ധനെ ആണ് ഇവിടെ പറയുന്നത് ഡൽഹി ഭരിച്ച പ്രസിദ്ധ അടിമ രാജാക്കന്മാർ ഇത്രയും അഞ്ച് പേരാണ് പ്രസിദ്ധന്മാർ അപ്പോൾ ആരാണ് ഡൽഹി രാജവംശം അത് നമ്മുടെ സുൽത്താനേറ്റ് രാജവംശത്തിൽ ഒന്നാമത്തെ രാജവംശം അടിമ രാജവംശ ആര് ഖുദ്ദീൻ ഐബക്ക് അടിമ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആര് കൈക്കോ അടിമ രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരി റസിയ സുൽത്താന അടിമ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ ഭരണകാലഘട്ടം വളരെ വ്യക്തം കൃത്യമായിട്ടും ഭരണകാലഘട്ടം ഉൾപ്പെടെ നമ്മൾ പഠിച്ചു മുന്നേറേണ്ടതാണ് അപ്പോൾ ആരാണ് ഡൽഹി ഭരിച്ച ആദ്യത്തെ അടിമ ഭരണാധികാരി പേരേ ഖത്തബുദ്ദീൻ ഐബക്ക് നിങ്ങൾക്കറിയാം ഭരണകാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കുത്തബുദ്ദീൻ ഐബക്ക് ശ്രദ്ധിക്കണേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അടിമ രാജവംശ സ്ഥാപകൻ ആര് ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ ചോദ്യം വളരെ പ്രധാനം എന്താണ് ചോദ്യം എന്താണ് അടിമ രാജവംശ സ്ഥാപകൻ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ലല്ലോ അടിമ രാജവംശ സ്ഥാപകൻ ആര് ഖുബുദ്ദീൻ ഐബക്ക് ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാനമേത് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണ് ലാഹോർ ഇത് തന്നെയാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആദ്യ ആസ്ഥാനമേത് അത് ലാഹോർ ഓക്കെ അപ്പോൾ ഖുദ്ബുദ്ദിനൈബക്കിൻ്റെ ആസ്ഥാനം ഏതാണ് ലാഹോർ നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിക രീതിയിൽ പണി പണികഴിപ്പിച്ച ആദ്യത്തെ മന്ദിരമേത് ചോദ്യം ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ഇസ്ലാമിക രീതിയിൽ പണി പണികഴിപ്പിച്ച ആദ്യത്തെ മന്ദിരമേത് അതിൻ്റെ പേര് കുവാത്തുൽ ഇസ്ലാം മോസ്ക് പേരെന്താണ് ആ കുത്തുൾ ഇസ്ലാം ോസ്ക് പേരെന്താണ് കുവാത്തുൾ ഇസ്ലാം മോസ്ക് ചോദ്യം എന്താണ് ഇന്ത്യയിൽ ഇസ്ലാമിക രീതിയിൽ പണി കഴിപ്പിച്ച ഒന്നാമത്തെ മന്ദിരമാണ് ഇത് കുവാത്തുൾ ഇസ്ലാം മോസ്ക് ഇത് പണി കഴിപ്പിച്ച ആര് ഖുബുദ്ദീൻ ഐബക്ക് ഓക്കെ ഇനി ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു എന്തെന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നു എന്തെന്ന് ലാഖ് ബാഖ് ഷ പേരെന്താണ് ലാഖ് ബാഖ് ഷ എന്താണ് ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ഖുബുദ്ദീൻ ഐബക്ക് അപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ഖുബുദ്ദീൻ ഐബക്ക് ഓക്കെ നമ്മുടെ ശ്രദ്ധിക്കണേ ഇന്ത്യയിൽ ഇസ്ലാമിക മാതൃകയിൽ പണി കഴിപ്പിച്ച ഒന്നാമത്തെ മോസ്ക് ഏതാണ് കുവാത്തുൽ ഇസ്ലാം മോസ്ക് ഇന്ത്യയിൽ ഇസ്ലാമിക രീതിയിൽ പണി കഴിപ്പിച്ച ഒന്നാമത്തെ ബിൽഡിംഗ് അതേതാണ് കുവാത്തുൽ ഇസ്ലാം മോസ്ക് ഉത്തരേന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ഉത്തരേന്ത്യയിലെ 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 ആദ്യ മുസ്ലിം പള്ളി ഏതാണ് ആദ്യ മുസ്ലിം പള്ളി ഏത് തന്നെയാണ് കുവാത്തുൽ ഇസ്ലാം മോസ്ക് അപ്പോൾ ഉത്തരേന്ത്യയിലെ ഒന്നാമത്തെ ആ മുസ്ലിം പള്ളി ഏതാണ് കുവാത്തുൽ ഇസ്ലാം മോസ്ക് ഈ കുവാത്തുൽ ഇസ്ലാം മോസ്ക് പണി കഴിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരെ പറയണം ഖുദ്ദീൻ ഐബക്ക് അതേപോലെ അജ്മീറിൽ എവിടെയാണ് അജ്മീറിൽ ദിൻ കാ ജോൻ പര ദിൻക ജോൻ എന്ന പള്ളി ഇസ്ലാം പള്ളി മുസ്ലിം പള്ളി എവിടെയാണ് അജ്മീറിൽ പണി കഴിപ്പിച്ചത് അജ്മീറിൽ പണി കഴിപ്പിച്ച വ്യക്തി ആരാണ് അതും ഖുദുദ്ദീൻ ഐബക്കാണ് ഏതാണ് പണി കഴിപ്പിച്ചത് ദിൻ കാ ജോൻ പര എന്ന പള്ളി പണി കഴിപ്പിച്ച വ്യക്തിമാർ തന്നെയാണ് ഇത് അജ്മീറിലാണ് ഖുദ് നൈബക്ക് ഇനി ഇദ്ദേഹത്തിൻ്റെ പി എസ് സിക്ക് വന്ന പ്രധാന ഒരു ചോദ്യം ഇതാണ് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച നാണയങ്ങൾ പുറത്തിറക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരി എന്താണ് ഹിന്ദു ദൈവങ്ങളുടെ ഹിന്ദു ദൈവങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച നാണയങ്ങൾ ചിത്രങ്ങൾ പതിച്ച നാണയങ്ങൾ ചിത്രങ്ങൾ പതിച്ച നാണയങ്ങൾ പുറത്തിറക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരി ആരാണ് ഖുബുദ്ദീൻ ഐബക്ക് പ്രധാന ചോദ്യമാണ് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ മുദ്രണം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കിയ ആദ്യ ഡൽഹി സുൽത്താൻ ആരാണ് അത് ഖുബുദ്ദീൻ ഐബക്കാണ് ഓക്കെ ഇനിയൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു സംഭാവന എന്ന് വേണമെങ്കിൽ പറയാം ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സൗധം ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മിന്നാരമേത് എന്ന് ചോദിച്ചാൽ അതേതാണ് കുത്തബ് മീനാർ പേരെന്താണ് കുത്തബ് മീനാർ കുത്തബ് മീനാർ ഇത് സാധാരണ ഇത് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെ എവിടെയെന്ന് പറയണം ഡൽഹി എന്ന് പറയണം എങ്കിലും ഇത് എവിടെയാണ് ഇത് പുള്ളി സ്ഥാപിച്ചത് ദക്ഷിണ ദില്ലിയിലെ മെഹറോളിയിൽ എവിടെയാണ് മെഹറോളിയിൽ അപ്പോൾ ദക്ഷിണ ദില്ലിയിലെ മെഹറോളിയിൽ സാധാരണ ചോദിക്കും കുത്തബ് മിനാർ ഏത് നദീതീരത്ത് ഏത് നദീതീരത്താണ് യമുനാനദീതീരത്ത് യമുന നദീതീരത്ത് ഇതെവിടെയാണ് ഡൽഹി അപ്പോൾ ഡൽഹി നഗരം ഏത് നദീതീരത്ത് യമുന നദീതീരത്ത് ഈ കുത്ത മീനാർ പണി കഴിപ്പിച്ചത് ആരുടെ സ്മരണാർത്ഥമാണ് അപ്പോൾ ആരുടെ സ്മരണാർത്ഥമാണ് കുത്ത മീനാർ പണി കഴിപ്പിച്ചത് അത് സൂഫി സന്യാസിയായിരുന്ന ആയിരുന്ന കുദ്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥം സൂഫി സന്യാസിയായിരുന്ന ആയിരുന്ന പേരെന്താണ് കുദ്ബുദ്ദീൻ ഭക്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥമാണ് എന്ത് പണി കഴിപ്പിച്ചെ ആ കുത്ത മീനാർ പണി കഴിപ്പിച്ചത് അപ്പോൾ കുത്തമീനാർ പണി കഴിപ്പിച്ചത് എന്തിൻ്റെ സ്മരണാർത്ഥമാണ് അല്ലെങ്കിൽ ആരുടെ സ്മരണാർത്ഥമാണ് ആ സൂഫി സന്യാസി ആയിരുന്ന ഖ്വാജ ഖുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥം എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് പ്രീവിയസ് ചോദ്യമാണ് ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമാണ് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ നമ്മുടെ കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത് ഏത് വാസ്തുവിദ്യ രീതിയിൽ അത് ഇൻഡോ ഇസ്ലാമിക വാസ്തുവിദ്യ ഏതാണ് വാസ്തുവിദ്യ ഇൻഡോ ഇസ്ലാമിക വാസ്തുവിദ്യ ഇസ്ലാമിക വാസ്തുവിദ്യയിലാണ് കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത് കുത്തബ് മീനാർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ഇതാരുടെ സ്മരണാർത്ഥം ഖ്വാജുതുദ്ദീൻ ബഖ്ർ ഖാക്കിയുടെ സ്മരണാർത്ഥം ഇൻഡോ ഇസ്ലാമിക രീതിയിലാണ് ഏത് പണി കഴിപ്പിച്ചത് കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത് ശ്രദ്ധിക്കണേ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ സ്തംഭം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ സ്തംഭം അത് കുത്തബ് മീനാർ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ സ്തംഭം ഏതാണ് അത് മീനാർ കുത്തബ് മീനാർ എത്രയാണ് അതിൻ്റെ ഉയരം എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരം എത്രയാണ് എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് അടി എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻ്റ് എട്ട് അടിയാണ് ഇതിൻ്റെ ഉയരം ശ്രദ്ധിക്കണേ അപ്പോൾ കുത്തബ് മീനാറിൻ്റെ ഉയരം എത്രയാണ് എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് അടിയാണ് ഇതിൻ്റെ ഉയരം ഈ കുത്തബ് മീനാറിൽ ആകെ പടിക്കെട്ടുകൾ ഇരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പടിക്കെട്ടുകൾ കുത്തബീനാറിലെ ആകെ പടിക്കെട്ടുകളുടെ എണ്ണം അത്ര മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പടിക്കെട്ടുകൾ ഇതിൽ ആകെ അഞ്ച് നിലകൾ അഞ്ച് നിലകൾ ആകെ പടിക്കെട്ടുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആകെ നിലകളത്ര അഞ്ച് നിലകൾ നമ്മുടെ കുത്തബ് മീനാറിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ആര് കുത്ബുദ്ദീൻ ഐബക്ക് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഫസ്റ്റ് ഫ്ലോർ ആദ്യ നില പണി കഴിപ്പിച്ചത് അപ്പോൾ ഇത് കുത്തബ് മീനാറിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത് അത് കുത്ബുദ്ദീൻ ഐബക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എന്നാൽ ആകെ എത്ര നിലയുണ്ട് അഞ്ച് നില അഞ്ച് നിലകളും പണി കഴിപ്പിച്ചത് ഷാംസുദ്ദീൻ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതിലിൻ്റെ പണി പൂർത്തീകരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഹിൽത്ത് മിഷാണ് കുത്തബ്മിനാറിൻ്റെ പണി പൂർത്തീകരിച്ചത് ഇനി ആ കുത്തബ് മീനാറിൻ്റെ അഞ്ചാം നില മാർബിൾ കൊണ്ട് പുതുക്കി പണി കഴിപ്പിച്ചു പുതുക്കി പണി പണി കഴിപ്പിക്കാൻ കാരണമുണ്ട് ഇടിമിന്നൽ കൊണ്ട് പലവട്ടം തകർന്നിരുന്നു അങ്ങനെ അഞ്ചാമത്തെ നില മാർബിൾ കൊണ്ട് പുതുക്കി പണി കഴിപ്പിച്ച വ്യക്തിയാണ് ഫിറോക് ഷാ തുഗ്ലക്ക് ആരാണ് ആ അതിൻ്റെ അഞ്ചാം നില പുതുക്കി പുതുക്കിപ്പണിത വ്യക്തി ആരാണ് ഫിറോദ് ഷാ തുഗ്ലക്ക് ഫിറോദ് ഷാ തുഗ്ലക്ക് പുള്ളിപ്പം എന്ത് ചെയ്തു കുത്തബ് മീനാറിൻ്റെ അഞ്ചാം നിലയിൽ പുതുക്കി പണി കഴിപ്പിച്ചു മാർബിൾ കൊണ്ടാണ് പുള്ളി എന്തു ചെയ്തത് പണി കഴിപ്പിച്ച് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു പ്രധാന സംഭവമാണ് കുത്തബ് മീനാറിൻ്റെ പ്രവേശന കവാടമേത് കുത്തബ് മീനാറിൻ്റെ പ്രവേശന കവാടമാണ് അലൈ അർവാസ പേരെന്താണ് അലൈ ദർവാസ കുത്തബ് മീനാറിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് കുത്തബ് മീനാറിൻ്റെ പ്രവേശന കവാടം പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ് അലൈദർവാസ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിന് അലൈദർവാസ പണി കഴിപ്പിച്ച വ്യക്തി ആരാണ് ആ അലൈ ദർവാസ പണി കഴിപ്പിച്ചത് അലഅീൻ ഖിൽജി അലൈ ദർവാസ പണി കഴിപ്പിച്ച വ്യക്തി ആരാണ് അലാ ഖിൽജി അലാ അലാ ഉദ്ദീൻ ഖിൽജി അലൈദർവാസ പണി കഴിപ്പിച്ചു അപ്പോൾ കുത്തബ് കുത്തബ്മിനാറിൻ്റെ പ്രവേശന കവാടമേത് ദർവാസ ഇത് പണി കഴിപ്പിച്ച വ്യക്തി ആര് അത് അലാ ഉദ്ദീൻ ഖിൽജി ഇനി ശ്രദ്ധിക്കണേ നളന്ദ സർവകലാശാലയെ തീട്ട് നശിപ്പിക്കുവാൻ ഉത്തരവിട്ട സുൽത്താൻ ഭരണാധികാരിയാണ് ആര് ഖുബുദ്ദീൻ ഐബക്ക് നളന്ദ സർവകലാശാലയെ തീട്ട് നശിപ്പിക്കാൻ ഉത്തരവിട്ട സുൽത്താൻ ഭരണാധികാരി ആരാണ് ഖുബുദ്ദീൻ ഐബക്ക് ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന പണ്ഡിതന്മാർ ആരെല്ലാം ആരുടെ ഖുബുദ്ദീൻ ഐബക്കിൻ്റെ ആസ്ഥാന പണ്ഡിതന്മാരായിരുന്നു നാസറുദ്ദീൻ ഹസൻ നിസാമി പേരെന്താണ് നാസറുദ്ദീൻ ഹസൻ നിസാമിയും ഫക്രുദ്ദീനും അപ്പം ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന പണ്ഡിതന്മാർ ആരെല്ലാം നാസറുദ്ദീൻ ഹസൻ നിസാമി മറ്റൊരാള് ഫക്രുദ്ദീൻ എന്താണ് പേരെന്താണ് ആ ഫക്രുദ്ദീൻ നാസറുദ്ദീൻ ഹസൻ നിസാമിയും അവിഖ്യാതമായ ഫക്രുദ്ദീനും നമ്മുടെ കുത് ഖുദ്ബുദ്ദീൻ ഐബക്കിൻ്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരൻ ആര് എന്ന് ചോദിച്ചാൽ നാസറുദ്ദീൻ ഹസൻ നിസാമി ഖുദ്ബുദ്ദീൻ ഐബക്കിൻ്റെ സദസ്സിലെ പ്രസിദ്ധനായ ആര് അത് നാസറുദ്ദീൻ ഹസൻ നിസാമി നമ്മുടെ ഖുദ്ബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണത്തെ പ്രതിപാദിക്കുന്ന വിഖ്യാതമായ ഗ്രന്ഥമാണേത് ആ വിഖ്യാതമായ താജുൽ മാസീർ എന്താണ് പുസ്തകത്തിൻ്റെ പേര് താജുൽ മാസീർ താജു മാസീർ ആരാണ് താജുൽ മാസീർ എഴുതിയത് നാസറുദ്ദീൻ ഹസൻ നിസാമി അപ്പൊ ഖുദ്ദീൻ ഐബക്കിൻ്റെ ഭരണത്തെക്കുറിച്ച് വിവരിക്കുന്ന വിഖ്യാത ഗ്രന്ഥമാണേത് താജുൽ മാസീർ ആരാണ് ഈ താജുൽ മാസീർ എഴുതിയത് നാസറുദ്ദീൻ ഹസൻ നിസാമി താരിഖ് ഈ മുബാരക് എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് ആര് ഫക്രുദ്ദീൻ അപ്പോൾ ഫക്രുദ്ദീൻ എഴുതിയ വിഖ്യാതമായ കൃതി ഏത് താരിഖ് ഈ മുബാരക് മുബാരക് എന്ന കൃതി എഴുതിയ താരാണ് ഫക്രുദ്ദീൻ ഈ മുബാരക് എന്ന കൃതി എഴുതിയ താരാണ് ആ ഫക്രുദ്ദീൻ ഇനി ശ്രദ്ധിക്കണേ പോളോ കളിച്ചു കൊണ്ടിരിക്കെ കുതിരപ്പുറത്ത് നിന്ന് വീണു മരിച്ച ഭരണാധികാരി ആര് ഖുബുദ്ദീൻ ഐബക്ക് എന്ത് കളിച്ചുകൊണ്ടിരിക്കേ പോളോ കളിച്ചുകൊണ്ടിരിക്കേ കുതിരപ്പുറത്തുനിന്ന് വീണു മരിച്ച ഭരണാധികാരിയാണ് ആര് ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ പോളോ കളിച്ചുകൊണ്ടിരിക്കുകയെ കുതിരപ്പുറത്തുനിന്ന് വീണു മരിച്ച ഭരണാധികാരിയാണ് ഖുബുദ്ദീൻ ഐബക്ക് അപ്പോൾ പുരാതന കാലത്ത് ചൗഗാൻ കളി എന്നറിയപ്പെട്ട വിനോദം ഏതാണ് ചൗഗാൻ കളി എന്നറിയപ്പെട്ട വിനോദമാണ് പോളോ പുരാതന കാലത്ത് ചൗഗാൻ കളി എന്നറിയപ്പെട്ട വിനോദമാണ് പോളോ ഒരു പോളോ ടീമിലെ കളിക്കാരുടെ എണ്ണം നാല് എന്നാൽ ഒരു വാട്ടർ പോളോ ടീം കളിക്കാരുടെ എണ്ണം ഏഴ് ഒരു വാട്ടർ പോളോ ടീം കളിക്കാരുടെ എണ്ണം അത്ര ഏഴ് നമ്മുടെ ഖുബുന ഇവക്കിൻ്റെ മരണശേഷം അടുത്ത ഭരണാധികാരി ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ ആരാംഷ പേരെന്താണ് മകൻ ആരാംഷ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ആരാംഷയെ വധിച്ചതാരെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ലൂദ് എന്ന മൈതാനത്ത് വെച്ച് എവിടെ വെച്ചാണ് ബാഗ് ഈ ജൂദ് എന്ന മൈതാനത്ത് വച്ച് ആരെ വധിച്ചു ഖുബുദ്ദീൻ ഐബക്കിൻ്റെ മകനായ ആരാംഷെ വധിച്ചു അടുത്ത ആര് ഭരണാധികാരിയായി വിഖ്യാതനായ ഷാംസുദ്ദീൻ ഇൽ അടിമ രാജവംശത്തിലെ പ്രസിദ്ധനായ രണ്ടാമത്തെ ഭരണാധികാരിയായി അപ്പോൾ അടിമ രാജവംശ സ്ഥാപകനാർ ഖുദ്ദുദ്ദീൻ ഐബക്ക് അടുത്ത പഠിക്കാനുള്ള പ്രസിദ്ധനാണർ ഷാംസുദ്ദീൻ ഇൽ തുമിഷ് എന്നാൽ ഏറ്റവും പ്രശസ്തനായ അടിമ രാജാവ് അദ്ദേഹമാണ് ബാൽബൻ ഓക്കെ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്കടുത്ത ക്ലാസ്സിൽ ഷാംസുദ്ദീൻ ഹെൽത്ത് മിഷനെക്കുറിച്ചും റസിയ സുൽത്താന ആ ബാക്കിയുള്ള പാർട്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അറിവ് പകരുവാൻ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ് വരേക്കും ബൈ